ഫോറിയൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നങ്ങൾ എടുത്താലും ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാവും, ഏതൊരു പ്രശ്നത്തിന്റെയും പുറത്തല്ല അതിനുള്ള പരിഹാരം കാണുന്നത്, അകത്ത് തന്നെയാണ് അതിനുള്ള പരിഹാരം ഉള്ളത്. ഓരോ പ്രശ്നങ്ങൾക്കകത്തും അവയുടെ പരിഹാരത്തിനുള്ള ബീജവോ അല്ലെങ്കിൽ വിത്തോ അടങ്ങിയിരിക്കുന്നുവെന്ന് കാണാം. പ്രശ്നങ്ങൾ ഒരു ബോംബിനെ പോലെയാണ്. ബോംബ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിർവീര്യമാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും. പ്രശ്നങ്ങൾ അവ എന്തുമാകട്ടെ, അതിനെ നിങ്ങൾ ഭയപ്പാടോടെ സമീപിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു ബോംബിനെ സമീപിക്കുന്നത് പോലെ കരുതലോടെ പ്രശ്നങ്ങളെ സമീപിക്കുക. ശേഷം അതിലെ പ്രധാന ഭാഗങ്ങൾ, പ്രശ്നങ്ങളുടെ കാതലായ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ, പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടർത്തി മാറ്റുമ്പോൾ, അതൊരുപക്ഷെ വ്യക്തികളാവാം, ഭൗതിക വസ്തുക്കളാവാം, വൈകാരികമായ പ്രശ്നങ്ങളെ സമീപിക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈകാരികമായി ആ പ്രശ്നങ്ങളെ സമീപിക്കാതിരിക്കാൻ, അതൊരുപക്ഷെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. എക്കാലത്തും നിങ്ങൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഇതാണ്: ജീവിതം നിലനിൽക്കുന്നത് പ്രധാനമായും പ്രശ്നങ്ങളുടെ നിർദ്ധാരണത്തിലാണ്. ഏതൊരു വിഷയത്തെയും കരുതലോടെ സമീപിച്ച് നയപരമായ തീരുമാനങ്ങളോടെ പ്രശ്നങ്ങൾ പഠിച്ച് അവയെ ചെറു ചെറു കഷ്ണങ്ങളാക്കി വിഭജിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുമ്പോൾ സാവധാനം നിങ്ങളൊരു മികച്ച പ്രശ്ന പരിഹാര വിദഗ്ധനായിത്തീരും. നിങ്ങളുടെയും അന്യരുടെയും പ്രശ്നങ്ങൾ വിജയപൂർവ്വം പരിഹരിക്കുന്ന ഒരാളായി നിങ്ങൾ മാറും. ആയതിനാൽ ജീവിത പ്രശ്നങ്ങളെ നിങ്ങൾ ഭീതിയോടെ ഒരിക്കലും കാണാതിരിക്കുക, അതിനെ വിവേകത്തോടെ അവയെ സമീപിക്കുക എന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും, എത്ര നിസ്സാരമായാലും അവ ഒരിക്കലും വിട്ടുകളയരുത്. അവ ചിതൽപ്പുറ്റുകളായി വളർന്ന് ഒടുവിൽ പർവ്വതങ്ങളായി മാറും എന്നറിയുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. ശേഷം അവയ്ക്ക് ഓരോന്നിനും എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്ന് ചിന്തിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും അതിനുള്ളിൽ തന്നെ പരിഹാരവുമുണ്ട്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക. അതിനുവേണ്ടി വിവേകത്തോടെ സമീപിച്ച് പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തി അത് എഴുതി വെക്കുക. ശേഷം അതിൽ വിശ്വസിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ഒരുമ്പിട്ടിറങ്ങുക. നിങ്ങൾക്കൊരു രോഗമുണ്ടായാൽ ഒരു വിദഗ്ധനായ ഡോക്ടറെ സമീപിക്കുന്നത് പോലെയാണത്. നിയമ ഉപദേശങ്ങൾക്ക് മികച്ച നിയമ വിദഗ്ധനെ കണ്ടെത്തുക. സാമ്പത്തിക കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു നല്ല ടാക്സ് കൺസൾട്ടന്റിനെയോ അതല്ലെങ്കിൽ സാമ്പത്തിക ഉപദേഷ്ടാക്കളെയോ ആ രംഗത്ത് പരിചയമുള്ള ആളുകളെയോ കണ്ടെത്തി അവരോട് ഉപദേശം ആരായുക. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശരിയായ വഴിയിലൂടെ പോകാനായി ശരിയായ ആളുകളെ തന്നെയാവണം തിരഞ്ഞെടുക്കേണ്ടത്. വിവാഹമോചന കേസുകളിൽ വ്യക്തി താൽപര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പരാതികളുമായി വരുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന പല വക്കീലന്മാരെയും എനിക്കറിയാം. എല്ലാ രംഗത്തുമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. അത്തരം ആളുകൾക്കെതിരായി നിങ്ങൾ ജാഗ്രത ഉണ്ടാവണം. അത്തരം കേസുകളിൽ സ്ത്രീകൾ ഒരു വനിതാ വക്കീലിനെ തിരഞ്ഞെടുക്കുന്നത് ഉപകാരമായിരിക്കും. അവർക്ക് അത് കൂടുതൽ നന്നായിരിക്കും. ഇത്തരത്തിൽ ആളുകൾ മാത്രമല്ല, ഇത്തരം കേസുകളിൽ നിയമപരമായ ഉപദേശങ്ങൾക്കായി പോകുമ്പോൾ നമ്മെ മറ്റു തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അതെല്ലാം പഠിച്ച ശേഷം ഒരാളെ സമീപിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ്, അയാളെ രീതികൾ എങ്ങനെയാണ്, ഞാൻ ലോകത്തുള്ള എല്ലാ വക്കീലന്മാരും ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഏത് രംഗമായാലും അന്വേഷിക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ അവരെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ പക്ഷാന്തരങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ശേഷം ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ പഠിച്ച് അവയെ വിഭജിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ്. അവയെ ദുർബലമാക്കുക എന്നതാണ് പ്രശ്നങ്ങളെ. ഒരിക്കലും നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടരുത് എന്ന് ഞാൻ പറഞ്ഞു. അവയെ നേരിടുക. അപ്പോൾ നിങ്ങൾ കരുത്തരായി മാറും. പ്രശ്നങ്ങളെക്കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ച് ഓർത്താണ് അത്. അല്ലാതെ അത് സംഭവിച്ചതിന്റെ പേരിലല്ല പലരും ഭയപ്പാടിലാവുന്നതും ഒളിച്ചോടുന്നതും. മിക്കവാറും പ്രശ്നങ്ങളെ ധീരമായി സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും: നിങ്ങൾ കരുതിയതുപോലെ ഒന്നുമല്ല സംഭവിച്ചത് എന്ന്. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ സ്വയം വളരാൻ അനുവദിക്കാതെ അവയെ ഇന്നു തന്നെ നിർവീര്യമാക്കാൻ ആരംഭിക്കുക. ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ നേരിട്ട് വിളിച്ചാൽ തീരുന്ന പ്രശ്നമാണ് മറ്റൊരാളുമായിട്ട് നിങ്ങൾക്കുള്ളതെങ്കിൽ അയാളെ ഉടൻ വിളിക്കുക. നേരിട്ട് കണ്ട് ക്ഷമ പറയേണ്ടതാണെങ്കിൽ ഒട്ടും മടിക്കണ്ട, അത് ഇന്ന് തന്നെ ചെയ്യുക. കൂട്ടായ ശ്രമങ്ങൾ വേണമെങ്കിൽ അതിനുള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി പ്രശ്നക്കാരെ സമീപിക്കുകയും അത് പറഞ്ഞു തീർക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്യാവുന്നതെല്ലാം
നിങ്ങളുടെ പ്രശ്നക്കാർക്കു നേരെ ചെയ്ത് ഒരു പ്രശ്ന പരിഹാര വിദഗ്ധനായി നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ ഒന്നറിയുക, നിങ്ങൾക്ക് മുന്നിലുള്ള ഏത് പ്രശ്നത്തിനും ആ പ്രശ്നത്തിന്റെ പരിഹാരം അവയ്ക്ക് ഉള്ളിൽ തന്നെയുണ്ട്, അത് പുറത്തല്ല. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇതുതന്നെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം. നിങ്ങളിന്ന് നിങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിൽ, മറ്റ് പ്രയാസങ്ങളാണെങ്കിൽ, ശാരീരികമായ പ്രയാസങ്ങളാണെങ്കിൽ, എല്ലാ പ്രയാസങ്ങൾക്കും ശാരീരികമായ പ്രയാസങ്ങളെ നോക്കൂ. ആ ശാരീരിക പ്രയാസങ്ങളുടെ യഥാർത്ഥ കാരണം പുറത്താണോ? ഒരിക്കലുമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്. മാനസികമായ പ്രയാസങ്ങളുടെ കാരണം പുറത്താണോ? ഒരിക്കലുമല്ല, നമ്മുടെ ഉള്ളിലാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്. ആ പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള അതിന്റെ കാരണങ്ങൾ നമുക്കുള്ളിൽ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് സാമ്പത്തികമായ പ്രയാസങ്ങളും. ആ സാമ്പത്തികമായ പ്രയാസങ്ങളെ മറികടക്കാനുള്ള കഴിവ്, അതിനുള്ള മാർഗങ്ങൾ നമുക്കുള്ളിൽ തന്നെയുണ്ട്. അവ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവയെ പരിശോധിക്കുകയും അവയെ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ ഒരു പരിഹാര വിദഗ്ധനായി നിങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും അതിമനോഹരമായ ഒരു ദിവസം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.